ജോലി കഴിഞ്ഞ രാത്രി മാമ്പ്രയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ആരോഗ്യ പ്രവർത്തകയെ അപമാനിക്കുകയും മാലയും ബാഗും മോഷ്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്ത കേസിൽ പ്രതികളായ തിരുവനന്തപുരം ചിറയൻകീഴ് റോയ് നിവാസിൽ റോയ്, തിരുവനന്തപുരം കഠിനം കുളം തെരുവിൽ തൈവിളാകം വീട്ടിൽ നിശാന്ത് എന്നിവരെ കൊരട്ടി SHO ബി കെ അരുണും സംഘവും ചേർന്ന് തെളിവെടുപ്പ് നടത്തി. ഇക്കഴിഞ്ഞ 25-ാം തീയതി രാത്രി 8 മണിയോടെ മംഗലശ്ശേരിയിലാണ് കേസിനാസ്പദമായ സംഭവം. പരാതിയെ തുടർന്ന് ദേശീയപാതയോരത്തെ 20-ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും സൈബർ സെല്ലിന്റെ സഹായത്താൽ നടത്തിയ പ്രത്യേക അന്വേഷണത്തിലുമാണ് പ്രതികളെ കണ്ടെത്തിയത്. സമീപകാലത്ത് ഏറെ വിവാദമായ ആലപ്പുഴ ജില്ലയിലെ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഇരുവരും. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള വിവിധ ജില്ലകളിൽ സമാന രീതിയിൽ പിടിച്ചുപറി നടത്തിയതിനും ഇരുവർക്കുമെതിരെയും 20-ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. ഈ കേസിലെ 1-ാം പ്രതി റോയ് 16 വയസ്സുള്ളപ്പോൾ സുഹൃത്തിനെ സ്ക്രൂഡ്രൈവർ കൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയ കുറ്റത്തിന് ഇയാൾക്കെതിരെ കടക്കാവൂർ സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വഴിയരികിൽ ഒറ്റയ്ക്ക് കണ്ടാൽ ക്രൂരമായി ഉപദ്രവിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രതികൾക്കുള്ളത്. ഇത്തരത്തിൽ ഒരു പോക്സോ കേസ് തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ്, കോവളം എന്നീ സ്റ്റേഷനിൽ നിലവിലുണ്ട്. കൂടാതെ ഭവനഭേദനം ഉൾപ്പെടെ നിരവധി മോഷണ കേസുകൾ ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ, മണ്ണഞ്ചേരി, അമ്പലപ്പുഴ എന്നീ സ്റ്റേഷനുകളിലും നിലവിലുണ്ട്. കൊല്ലം ജില്ലയിൽ ചവറ, കോട്ടയം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിലും കേസുകളുണ്ട്. രാത്രി സമയങ്ങളിൽ ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന സ്ത്രീകളെ അപമാനിക്കുകയും ശേഷം സ്വർണാഭരണങ്ങളും ബാഗുകളും മറ്റും പിടിച്ചുപറിക്കുന്ന ശീലമാണ് പ്രതികളുടേത്. ആലപ്പുഴയിൽ മോഷണം നടത്തിയ ശേഷം പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയത് മനസ്സിലാക്കി റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ആഡംബര മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ച് പ്രതികൾ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴി കൊരട്ടി പൊങ്ങത്ത് കണ്ട സ്കൂട്ടർ യാത്രക്കാരിയെ പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. മോഷണത്തിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് മദ്യവും മയക്കുമരുന്നും വാങ്ങി ഉപയോഗിക്കുകയുമാണ് ഇവരുടെ രീതി. പീഡനക്കേസിൽ ഉൾപ്പെട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞു വരവേ ജയിൽ വാർഡനെ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത കാര്യത്തിന് ഈ കേസിലെ 1-ാം പ്രതി റോയ്ക്കെതിരെ പൂജപ്പുര സ്റ്റേഷനിലും കേസ് നിലവിലുണ്ട്. വിവിധ കേസുകളിലായി പൂജപ്പുര, വിയൂർ, കണ്ണൂർ തുടങ്ങി നിരവധി ജയിലിൽ തടവ് ശിക്ഷ പ്രതികൾ അനുഭവിച്ചിട്ടുള്ളതായി പോലീസിനോട് പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ SIമാരായ ഷാജു എടത്താടൻ, MV തോമസ്, ബിജു ജോസഫ്, ASIമാരായ TA ജെയ്സൺ, മുരുകേഷ് കടവത്ത്, സീനിയർ CPOമാരായ ഡേവിസ് PT, ദിനേശൻ PM, സജീഷ് കുമാർ, നിതീഷ് KM എന്നിവരാണ് ഉണ്ടായിരുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കും.